ഇന്ന് നമ്മൾ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് കാണിക്കുന്നത്. അപ്പം ഞാൻ ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട്. ഹായ് കൂട്ടുകാരെ, ഉണ്ണിമോൾ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്കിന്നൊരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയാലോ. അപ്പം ഞാൻ ഞായറാഴ്ച ബീഫ് മേടിച്ചതിൽ നിന്ന് കുറച്ച് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പം ഞാൻ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് ഇറക്കിയൊക്കെ വെച്ച് വെള്ളം ഒഴിച്ചിട്ടേക്കാണ് തണുപ്പ് മാറാനായിട്ട്. അപ്പോൾ നമുക്ക് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. ഇത്ര ചെറുള്ളിയാണ് കേട്ടോ എടുത്തിരുന്നത്. ഞാൻ ചെറുള്ളി നേരെ ആക്കട്ടെ. ഇവരെ അത്രയാണ് കേട്ടോ. പിന്നെ മേലകേറി നിന്നിട്ടാണ് വെളുപ്പ്. അതൊക്കെ ആദ്യം നമ്മൾ സെറ്റാക്കി വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ ചെറിയുള്ളി കുറച്ചൊരു 10-15 എണ്ണമൊക്കെ വേണം കുഞ്ഞുള്ളി. പിന്നെ ഒരു സബോള പച്ചമുളക്, അത് ഞാൻ ആക്കുന്ന ടൈമിൽ കറക്റ്റായിട്ട് കാണിച്ചുതരാം. ഞാൻ ബീഫ് റോസ്റ്റ് ബീഫ് വരട്ടിയതാണ് ഉണ്ടാക്കുന്നത്. കുരുമുളക് ഇട്ടിട്ട് പപ്പൻ്റെയിൽ ബീഫ് ഞങ്ങൾ ഞായറാഴ്ച ഉണ്ടാക്കിയതിൽ കുറച്ച് ഞങ്ങൾ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അതിൽ നിന്ന് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. 1/2 കിലോ ഉണ്ടാവോ. ലോണെടുക്കാറുണ്ട് കേട്ടോ ചെറിയുള്ളി. ഇതിന് കഴുകണം. പക്ഷെ എൻ്റെ കണ്ണെരിഞ്ഞിട്ട് എനിക്ക് നേരെക്കാനേ പറ്റണില്ല. അപ്പം ഞാൻ മതിയേക്ക് ഇത്ര എടുക്കുന്നുള്ളൂ. തീരെ പറ്റണില്ല കണ്ണെരിഞ്ഞിട്ട്. പള്ളിയിൽ ബീഫ് വെട്ടുന്നുണ്ട് കേട്ടോ. ആ പള്ളിയിൽ തന്നെ മേടിച്ചത് തന്നെ നല്ല ബീഫാണ്. അപ്പം ഞായറാഴ്ച ഉണ്ടാക്കിയിട്ട് പിന്നെ നമ്മൾ കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഇതിപ്പോൾ 1/2 കിലോൻ്റെ അടുത്തേ ഉണ്ടാവുള്ളൂ. അപ്പോൾ രാത്രി പൊറോട്ടയ്ക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബീഫ് റോസ്റ്റ് ആക്കിയത് അല്ല ആക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചേക്കാണ് ഇടാൻ വേണ്ടിയിട്ട്. ഐസ് വിട്ടിട്ടുണ്ട്. ഒരു സവാള എടുത്തിട്ടുള്ളൂ കേട്ടോ ഞാൻ. എന്താണെന്ന് വെച്ചാൽ കുറച്ചല്ലേ ഉള്ളൂ ബീഫ്. 1 കിലോനൊക്കെ ഉണ്ടെങ്കിൽ 1.5 സവാളയ്ക്ക് എടുക്കാം കേട്ടോ. കനം കുറയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇത് നമ്മൾ മസാല ആക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കാണിച്ചുതരാം. ഇത് നമ്മൾ സവാളയും പച്ചമുളകും ഇട്ടിട്ട് വഴറ്റണം. എന്നിട്ട് പിന്നെ കുക്കറിൽ ബീഫിൻ്റെ ഒപ്പം ഇട്ടിട്ട് വേവിക്കുക ചെയ്യണം. ചെറുള്ളി അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ സവാള കനം കുറച്ചിട്ട് അരിയ. അപ്പോൾ ഞാൻ ഒരു സവാള ഫുൾ കൊടുത്തിട്ടുണ്ടേ. പിന്നെ ഒരു ഇത്ര കഷ്ണം ഇഞ്ചിയാണ് എടുത്തേക്കുന്നത്. ഇഞ്ചി ഇനിയും വേണം കുറച്ചും കൂടി. ഇത്ര ഇല്ലെങ്കിലും കുഴപ്പമില്ല, ചെറിയ പീസ് മതി. ഇതിൻ്റെ ഞാൻ പകുതി എടുക്കണോ. ഇത് അറിയാൻ വേണ്ടിയിട്ടാണ് പെട്ട കുഞ്ഞു ഇതാക്കി അറിയ. ഇനിയൊരു 3 പച്ചമുളക്. വെളുത്തുള്ളി ചതക്ക ചെയ്യണം കേട്ടോ. വെളുത്തുള്ളി ഒരു 4-5 എണ്ണം മതി. 5-6 എണ്ണം. 1 കിലോനൊക്കെ ഉണ്ടെങ്കിൽ 10 എണ്ണം എടുക്കാം. 4-5 എണ്ണം ഉള്ളു വെളുത്തുള്ളി. നന്നായി വെച്ചോ. നന്നായി വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. മിക്സിൽ അരക്കണമായിരുന്നു. വെച്ചതാണ് കേട്ടോ വെളുത്തുള്ളി ചതച്ചത്. ഇഞ്ചിയുടെ ഒരു പകുതി ചെറിയൊരു കഷ്ണം, ഒരു സവാള, ഒരു 2-3 പച്ചമുളക് കേട്ടോ. ഇതിങ്ങനെ അരിഞ്ഞത്. ഇനി നമുക്കൊരു ചീഞ്ചട്ടി വെച്ചിട്ട് അതൊന്ന് റോസ്റ്റ് പോലെ ആക്കിയെടുക്കണം. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചം ഒഴിച്ചു കൊടുക്കുക. ഞാനൊക്കെ എൻ്റെ ഒരു കൈയിളവാണ് കേട്ടോ. എൻ്റെ 1 ടീസ്പൂണൊന്നുമില്ല. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പോൾ നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുക്കാം കേട്ടോ ആദ്യം. കുറച്ച് ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് നമുക്കത് ഇതായി പോകാം. പെട്ടെന്ന് അത് റോസ്റ്റ് ആയി വരും. അധികമൊന്നും വേണ്ട, കുറച്ച് മതി. ഒരു 1 ടീസ്പൂണൊക്കെ എടുക്കുന്നത് ഞാൻ ഉപ്പ് തുറക്കുന്നു. നമുക്കിനി ഈ ഇതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇട്ട് കൊടുക്കാം. അധികം വലിയാണ്ട് റോസ്റ്റ് ആവേണ്ട, അരയ്ക്കാനുള്ളതായ കാരണം. ഇതിലിങ്ങനെ നമ്മൾ എല്ലാ മസാലകളും ഇടുന്നത് കേട്ടോ. മല്ലിപ്പൊടി, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ഒരുമിച്ച് നമ്മളിതിൽ റോസ്റ്റ് ആക്കുക ചെയ്യാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് മുളകും കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ കുരുമുളകും കൂടി ചേർക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ അവരാരുടെ ആവശ്യാനുസരണം ഉള്ള മുളകും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറവായി കഴിഞ്ഞാൽ കുരുമുളക് ചേർത്താലും മതി. ഇതായിട്ടുണ്ട് കേട്ടോ. നന്നായി തീ കുറച്ച് വെക്കണേ. കുറച്ച് വെളിച്ചെണ്ണ നിൽക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ ഇത് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. തീ കുറച്ച് വെച്ചോളൂ കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് പൊടികളൊക്കെ കരിയും. നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ അത്യാവശ്യം മുളകും പൊടി വേണം കേട്ടോ. അപ്പോൾ ഞാനൊരു 1/4 സ്പൂണൊക്കെ അത്യാവശ്യമായിട്ടുള്ള മുളകും പൊടി. അത് കഴിഞ്ഞാൽ ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി കേട്ടോ. 1/2 സ്പൂണായാലും മതി. പിന്നെ
പിന്നെ മീറ്റ് മസാലയും ഗരം മസാലയും. ഗരം മസാല ഞാൻ അവിടെ പൊടിക്കുന്നതാണ് കേട്ടോ. ഞാൻ എപ്പോഴെങ്കിലും വീഡിയോ ഇടാതിൻ്റെ മീറ്റ് മസാലയും ഗരം മസാല ഇട്ടു. നമുക്ക് മീറ്റ് മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. മീറ്റ് മസാല പിന്നെ ഗരം മസാല നമ്മൾ പൊടിച്ചു വെച്ചേക്കണം. മീറ്റ് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗരം മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. പൊടി വേണോട്ടോ. എൻ്റെ പെരിഞ്ചീരകപ്പൊടി ഇല്ല, കഴിഞ്ഞു പോയി. അപ്പം ഞാൻ പെരിഞ്ചീരകം ഇത്തിരി എടുത്ത് കുത്താ ചെയ്ത കേട്ടോ. കുക്ക് ഇതിലിട്ടിട്ട് അധികം പൊടിഞ്ഞിട്ടില്ല. ചെറുത് മിക്സിയിൽ അടിക്കുമ്പോൾ അതങ്ങനെ ആയിക്കോളും. തക്കാളി ചേർക്കണം കേട്ടോ. തക്കാളി ഞാൻ ഇട്ടിട്ടില്ല. ഞാൻ തക്കാളി ഇടാണ്ട് വിനാഗിരി ചേർക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ തക്കാളി ഇടണുള്ളൂ. തക്കാളി ഒന്ന് ഇട്ടേ, ഒരു ചെറിയ ഇത് മതിയേ. എന്താ സബോ തക്കാളി, ഞാൻ കുഞ്ഞു തക്കാളിയാണ് കേട്ടോ, അത് വീഡിയോയിൽ കാണുമ്പോഴാണ്. അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ വിനാഗിരി ചേർത്താലും കുഴപ്പമില്ല കേട്ടോ. ഈ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു കേട്ടോ. നന്നായി ഡ്രൈ ആയ കാരണം മല്ലിപ്പൊടി ചേർത്ത് കഴിഞ്ഞിട്ട് അത് ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പോൾ തക്കാളിക്ക് പകരം നമുക്ക് വിനാഗിരി ചേർക്കാം കേട്ടോ. അപ്പോൾ ഒരു ടീസ്പൂൺ വിനാഗിരി ചേർത്താൽ മതി. അപ്പോൾ കേടാവില്ല. തക്കാളിക്കാവുമ്പോൾ പിന്നെ ഇരിക്കുന്നുണ്ടെങ്കിൽ നാശമാവില്ല. ഒരു കുഞ്ഞു തക്കാളി മതി കേട്ടോ, അല്ലെങ്കിൽ വിനാഗിരി രണ്ടായാലും പ്രശ്നമില്ല. അപ്പോൾ അതൊന്ന് സെറ്റായി കഴിഞ്ഞാൽ, ചൂടാറി കഴിഞ്ഞാൽ അത് നമുക്ക് മിക്സിയിൽ നിറച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്, ശരിയായിട്ടുണ്ടല്ലോ. തീ നമ്മൾ തീ കുറച്ച് തന്നെ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇതൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ എല്ലാ സാധനങ്ങളും അരിഞ്ഞെടുത്ത് വെച്ചതിന് ശേഷം മാത്രമേ നമ്മളിത് ഉണ്ടാക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ പൊടി എടുത്ത് തിരയാൻ പിടിക്കാനൊക്കെ നിന്നാൽ ഫുള്ളും കരിഞ്ഞു പോകും സാധനം മൊത്തം. അപ്പോൾ നമ്മൾ അടുത്ത് വെച്ച് നല്ല മണം കേട്ടോ. നമുക്ക് മേലേക്കാണ് നല്ല മണമെടുക്കുക. അപ്പോൾ മോളുടെ റിസൾട്ട് വരുമ്പോൾ അവളും ഞാനൊരു മസാല ഒക്കെ അടിച്ച് നോക്കട്ടെ. അത്രയ്ക്ക് നല്ല മണമാണ്, നല്ല മണം ഉണ്ടാവും. ഞാനപ്പോൾ ബീഫ് കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അരച്ചിട്ട് വേണം, ചൂടാറിയിട്ട് വേണം നമുക്ക് അത് മിക്സിയിൽ അടിക്കാനായിട്ട്. അപ്പോൾ ഇത് സെറ്റായിട്ടോ. അപ്പോഴത്തേക്ക് സവാള ചൂടാറുമ്പോഴത്തേക്കും തേങ്ങ കുത്ത്, ഞാൻ കുറച്ച് നേരത്തെ നേരെയായിട്ട് സവാള കുത്ത്. അപ്പോൾ ഞാൻ തേങ്ങ ഉണ്ടായിരുന്നു എടുത്തിട്ട്. അപ്പോൾ അത് ചൂടാറുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് തേങ്ങ കുത്ത് ഒന്ന് സെറ്റാക്കാം. പിന്നെ ചെറുള്ളി നമ്മൾ നേരത്തെ നേരെയൊക്കെ വെച്ചിടാം. ഇടയ്ക്ക് ബീഫിൻ്റെ ഇടയിൽ കൂടെ ഈ തേങ്ങ കടിക്കണം, നല്ല ടേസ്റ്റ് ആട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ്. മരി ബീഫൊക്കെ അത്യാവശ്യം വലിപ്പം ഉള്ള ആൾക്കാരുണ്ട്. ഞാൻ ചെറുതാക്കിയിട്ട് അരിയ ചെറുതാക്കിയതാണ് നല്ല ടേസ്റ്റ് ഒന്നും കൂടെ. പിന്നെ നമ്മൾ ഇപ്പോൾ ഇടുമ്പോൾ തന്നെ ഒന്നൊന്നര രണ്ട് ടീസ്പൂൺ അതിന് കൂടുതൽ വേണ്ട തേങ്ങ കൊത്തിട്ടോ. ഞാനപ്പോൾ തേങ്ങ കൊത്തും സെറ്റാക്കിയിട്ടുണ്ട്. തേങ്ങ കൊത്ത് ഒരു രണ്ട് ടീസ്പൂൺ ഒന്നര ടീസ്പൂൺ അത്ര മതി. ഒരു കിലോനൊക്കെ ഉണ്ടെങ്കിൽ മതി. തൻ്റെ ഇത്തിരി കുറവ് നമ്മൾ എടുത്തിട്ടുള്ള ആറിന് മുമ്പേ. അപ്പോൾ തേങ്ങ കൊത്തും സെറ്റായിട്ടുണ്ട്. അപ്പോഴേക്കത് ചൂടാറിയോ നോക്കട്ടെ. ചൂടുണ്ട് കേട്ടോ, ഒന്നും കൂടെ ചൂടാറണം. ഇപ്പം നമ്മൾ ഉപ്പ് നോക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇടാൻ നേരത്തെ ഉപ്പ് ഇടണം ബീഫിൻ്റെ ഒപ്പം, അല്ലെങ്കിൽ പിന്നെ ബീഫിൽ ഉപ്പ് ഉണ്ടാവില്ല. അപ്പോൾ ഇടുന്നതോടുകൂടി ഇത് അരച്ചെടുക്കുന്നതോടി തന്നെ ബീഫിൽ ഉപ്പുണ്ടാവും നോക്കണം. അപ്പോൾ അതോടുകൂടി നമുക്ക് എരിവും ബീഫൊക്കെ ഉപ്പും എരിവൊന്നുമില്ല എന്ന് വെച്ചാൽ അപ്പം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പ് കുറവാണ്, ചൂടൊക്കെ ആറി. അപ്പം ഞാൻ അതിൻ്റെ ആ പാത്രം ഒന്ന് തുള്ളി വെള്ളം ഒഴിച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. മൊത്തം എടുത്തതിന് ശേഷം ഒരു തരി വെള്ളം ഒഴിച്ച്, അല്ലെങ്കിൽ അതിൽ മുളകും പൊടിയൊക്കെ അതിലിരിക്കും. പിന്നെ അതിൽ നമുക്ക് തേങ്ങയൊക്കെ വറക്കണമല്ലോ, അത് കാരണം. പിന്നെയുള്ള മസാല കൂട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പം നന്നായി ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബീഫ് കഴുകി വെള്ളമൊക്കെ വാതാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ ഇതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ബീഫ് റോസ്റ്റ് ആണല്ലോ, അപ്പോൾ ഗ്രേവി അധികം വേണ്ട. അപ്പോൾ ഇതിൽ പിന്നെ ഉപ്പിട്ട് കൊടുക്കും വേണം കേട്ടോ. ഉപ്പ് കുറവാണ് മസാലയിൽ. ഉപ്പിട്ടിട്ടില്ലെങ്കിൽ പിന്നെ ബീഫിലിടുമ്പോൾ ബീഫിൽ ഉപ്പ് കുറവായിരിക്കും. എന്നിട്ട് ഇത് മൊത്തം ഒന്ന് കൂട്ടിയിളക്കാം. ഉപ്പും കൂടി ഇട്ടിട്ട് കേട്ടോ. കൂട്ടി ഇതാക്കി ചേർത്തിട്ടുണ്ട്. ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിന് ഇതിലേക്ക് വെള്ളം ഒഴിക്കേണ്ട. ഇതിൽ ബീഫിലുള്ള വെള്ളം തന്നെ ഈ ഇതിൽ കിടന്ന് വേവുമ്പോൾ ടേസ്റ്റ് കൂടുക. അപ്പോൾ ഞാനിപ്പോൾ മൂടി വെച്ചിട്ട് ഓരോരുത്തരുടെ ബീഫിൻ്റെയും എത്ര വിസൽ വേണ്ട വേവ് അനുസരിച്ചിട്ട് വിസൽ അടുപ്പിക്കുന്നുണ്ട്. അപ്പോൾ ചില ആൾക്കാരുടെ ചെറിയ ബീഫൊക്കെ ആണെങ്കിൽ, അതായത് ഇളം ബീഫൊക്കെ ആണെങ്കിൽ മൂത്തതൊന്നല്ല എന്ന് വെച്ചാൽ കുറച്ച് നേരം രണ്ട് ഇതിനൊക്കെ വിസലടിക്കും. നമ്മൾ തൃശ്ശൂരൊക്കെ ഭയങ്കരമായിട്ട് അടിക്കണം. ഇവിടെയൊക്കെ രണ്ട് വിസലടിക്കുമ്പോഴേക്കും ബീഫ് വേവ് കിട്ടാം. അപ്പോൾ ഓരോരുത്തരുടെ ഇതനുസരിച്ചിട്ടും ബീഫ് വേവ് വിസലടിപ്പിക്കുക. അപ്പോൾ ഞാനിത് അടച്ചു വെച്ചിട്ട് വേവ്. ബീഫ് വിസലൊക്കെ അടിച്ച് ഒരു മൂന്ന് വിസലടിപ്പിച്ചു ഞാൻ, അത്രയും മതിയാവും. അപ്പോൾ ഇനി അത് വിസലൊക്കെ പ്രഷറൊക്കെ അതിൻ്റെ പോയി ഇതാവട്ടെ. ഞാൻ വെളിച്ചെണ്ണ വെച്ചിട്ട് തേങ്ങ കൊത്ത് വറുത്തെടുക്കട്ടെ കേട്ടോ. ഒരു
Thank you.